പാർട്ടിൽ പറഞ്ഞ പോലെ രണ്ടാമത്തെ പാർട്ട് ആദ്യത്തെ പാർട്ട് നന്നായി പഠിച്ചു എന്നുള്ള ഉറപ്പ് വരുത്തുക, എന്നിട്ട് രണ്ടാമത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഒരു യൂണിവേഴ്സൽ സെറ്റാണ് തന്നിരിക്കുന്നത്. യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, യു എന്ന് പറഞ്ഞിട്ടായിരിക്കും, ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക. യൂണിവേഴ്സൽ സെറ്റാണ്, ഇങ്ങനെയാണ് അതിൻ്റെ സിമ്പിൾ. ഒരു യു എഴുതുക, എന്നിട്ടൊരു അടിയിൽ കുനു പോലെ, അല്ല കുനിപ്പ് നമ്മൾ പറയില്ലേ, കുനിപ്പിടുക, അങ്ങനെയല്ലേ. ഇനി ഇതേ നമ്മൾ ഓമ എഴുതുന്നുണ്ടല്ലേ, ഓമ എങ്ങനെ എഴുതുക, ഇങ്ങനെ അല്ലേ. അപ്പോൾ ഓമ തിരിച്ചിട്ടാൽ മതി, ഇതന്നെ. അതാണ് യൂണിവേഴ്സൽ സെറ്റ്, അല്ലെങ്കിൽ ഒരു യു പോലെ കാണിച്ചിട്ടുണ്ടാവും. വേണ്ട, അങ്ങനെ മതി. ഇങ്ങനെ യൂണിവേഴ്സൽ സെറ്റാണ്, അത് മനസ്സിലാക്കി. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും രണ്ട് സെറ്റ് വേറെ വന്നിട്ടുണ്ടാവും, ആ സെറ്റിലുള്ള എല്ലാ എലമെൻസും ചേർന്നിട്ടുണ്ടാവും, ഒപ്പം വേറെ എലമെൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സൽ സെറ്റും രണ്ട് സെറ്റ് വേറെ ഞാൻ പറഞ്ഞ പോലെ എയും ബിയും ഉണ്ടായിരിക്കും. അപ്പോൾ എയും എ യൂണിയൻ ബി ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്, എ യൂണിയൻ ബി. അപ്പോൾ എ യൂണിയൻ ബി എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. എയിലും ബിയും ആദ്യം എടുത്ത് എഴുതുക, ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. അതിലിപ്പം എയിൽ വൺ ഉണ്ട് അല്ലേ, അപ്പോൾ വൺ എഴുതാം. ഇനി ടു ഉണ്ട്, അപ്പുറം സെറ്റിൽ ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധമില്ല, ഒറ്റ ആവശ്യം മതി, ആ ടു എഴുതാം. ഇനി ത്രീ ഉണ്ട്, ആ സെറ്റിലും ത്രീ ഉണ്ട്, അപ്പോൾ ഒറ്റ ആഴ്ച എഴുതിയാൽ മതി, റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതണ്ട. ത്രീ ഉണ്ടോ എന്നേ ചോദിക്കുന്നുള്ളൂ. യൂണിയൻ സെറ്റ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. യൂണിയൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വൺ ഉണ്ടോ, വൺ ഉണ്ട്, വൺ എഴുതി. ടു ഉണ്ടോ, ടു ഉണ്ട് എഴുതി. ത്രീ ഉണ്ട്, എത്ര ആഴ്ച ഉണ്ട്, രണ്ട് ആഴ്ച ഉണ്ടോ, അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. ത്രീ ഉണ്ടോ, ത്രീ ഉണ്ട്, അപ്പോൾ ത്രീ എടുത്ത് എഴുതാം. സിമ്പിൾ ഒരു ഐഡിയ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ കൺസെപ്റ്റ് ഇങ്ങനെയല്ല, എന്നാലും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇനി ഫോർ ഉണ്ടോ, ഉണ്ടല്ലേ, ഫോർ ഉണ്ട്, രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതൊന്നും അവർ ചോദിക്കുന്നില്ല, രണ്ട് പ്രാവശ്യം എഴുതാനും പറയണില്ല. ഫോർ ഉണ്ടോ, ഉണ്ട്, അപ്പോൾ ഫോർ എഴുതാം. ഇനി ഫൈവ്, ഫൈവ് ഉണ്ട്, ഫൈവ് ഉണ്ടോ, ഉണ്ട്, ഫൈവ് ഉണ്ട്, അപ്പോൾ എടുത്ത് എഴുതാം. സിക്സ്, സിക്സ്, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എ യൂണിയൻ ബി ഓൾ ഡാഷ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എന്നാ കോംപ്ലിമെൻ്റ് പേരൊന്നും പഠിക്കണ്ട. ഇങ്ങനെ ഇപ്പോൾ എ യൂണിയൻ ബി കണ്ടുപിടിച്ചു, അതിൻ്റെ മേലെ ഒരു ഡാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണെങ്കിൽ സിമ്പിളാണ്. യൂണിവേഴ്സൽ സെറ്റ് ഇപ്പോൾ മൈനസ് ചെയ്യാനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാ, അപ്പോൾ മൈനസ് ചെയ്യാം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് ഇപ്പോൾ എ യൂണിയൻ ബി എഴുതിയിട്ട് ഓൾ ഡാഷ് ആണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് എ യൂണിയൻ ബി മൈനസ് ചെയ്യുക. ഓക്കെ, കിട്ടിയല്ലോ. എ യൂണിയൻ ബി മൈനസ് ചെയ്താൽ മതി, അങ്ങനെ കിട്ടുന്നതാണ് എന്ത്, എ യൂണിയൻ ബി ഓൾ ഡാഷ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് ആണോ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ യൂണിയൻ ബി. ഇപ്പോൾ അവിടെ എ ഡാഷ് ആണെങ്കിലോ എന്ത് ചെയ്യും, യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ. ഓക്കെ, സിമ്പിളല്ലേ. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ ഡാഷ് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ. അപ്പോൾ എ യൂണിയൻ ബി, എ ഡാഷ് അല്ല ചോദിച്ചിരിക്കുന്നത്, എ യൂണിയൻ ബി ആണ്. അപ്പോൾ എ യൂണിവേഴ്സൽ സെറ്റ് ചെയ്താൽ മൈനസ് എ യൂണിയൻ ബി, മൈനസ് എ യൂണിയൻ ബി. മൈനസ് ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ ഈ ടേം ഏത്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വരെയുള്ള എലമെൻറ്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്, അത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഏതല്ലോ, സെവൻ എയ്റ്റ് നയൻ ടെൻ, കണ്ടോ, സെവൻ എയ്റ്റ് നയൻ ടെൻ മാത്രമല്ലേ ഉള്ളൂ, അതെടുത്ത് ചെയ്താൽ അതാണ് എന്ത്, എ യൂണിയൻ ബി ഓൾ ഡാഷ്, എ യൂണിയൻ ബി ഓൾ ഡാഷ് എഴുതി. ഇനി അടുത്തത് യൂണിയൻ മൈനസ് എ എന്ന് എഴുതാൻ കാരണം എന്താ, എ ഡാഷ്. അപ്പോൾ എ ഡാഷ് കണ്ടുപിടിക്കുക, ബി ഡാഷ് കണ്ടുപിടിക്കുക, കാരണം നമുക്കിത് ഇവിടെ ആവശ്യമുണ്ട് അല്ലേ. ഇൻ്റർസെക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എ ഡാഷ് ബി ഡാഷിൻ്റെ ഇൻ്റർസെക്ഷനാണ് കാണേണ്ടത്. അപ്പോൾ എ ഡാഷ് കണ്ടുപിടിക്കുക, എ ഡാഷ് കാണാൻ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ. ബി ഡാഷ് കാണാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സൽ സെറ്റ് ബൈ മൈനസ് ബൈ അല്ല മൈനസ് ബി. അങ്ങനെ സോൾവ് ചെയ്യുക, സോൾവ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എ ഡാഷും ബി ഡാഷും. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് ആണ്. അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ഏതിലുണ്ട്, ഈ വലിയ സെറ്റിലുണ്ട്, അത് മൈനസ് ചെയ്യുക. ബാക്കി എന്നുള്ളത് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ, അതെടുത്ത് ചെയ്താൽ തന്നെ. സിമ്പിളല്ലേ, കിട്ടിയല്ലോ, നിങ്ങൾക്ക് കിട്ടിയില്ലേ, ലോജിക് കിട്ടിയില്ലേ. ഇനി ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഡാഷ്, ബി ഡാഷ് ബി എന്താണ് എഴുതി, ഇത് ബി അല്ലേ. അപ്പോൾ ബിയിലുള്ള എലമെൻറ്റ്സ് ഇതൊന്ന് മൈനസ് ചെയ്യുക, ഇതൊന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ ത്രീ വേണ്ട, പിന്നെന്താ, ത്രീ വേണ്ട, ഫോർ വേണ്ട, ഫൈവ് വേണ്ട, സിക്സ് വേണ്ട, കാരണം ഇതിലുണ്ട്, മൈനസ് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കിയുള്ളത് എന്താണോ, വൺ ടു സെവൻ എയ്റ്റ് ഉണ്ടോ, വൺ ടു സെവൻ എയ്റ്റ് നയൻ ടെൻ, കിട്ടിയല്ലോ, രുചി കിട്ടി, നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെ ഇൻ്റർസെക്ഷൻ, ഇൻ്റർസെക്ഷനൊക്കെ ഇല്ലാത്തൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു എക്സാമേ ഉണ്ടാവില്ല. വീഡിയോ ഓക്കെ ഉണ്ടാവാം, പക്ഷേ എക്സാം ഉണ്ടാവത്തില്ല. ഓക്കെ, നിങ്ങളുടെ പ്ലസ് വണ്ണിൽ യൂണിയൻ ഇൻ്റർസെക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു വീഡിയോ ഇല്ല, വീഡിയോ അല്ല പേപ്പർ ഇല്ല. ഓക്കെ, അപ്പം ഇൻ്റർസെക്ഷൻ നോക്കാം. ഇൻ്റർസെക്ഷൻ നോക്കിയൊക്കെ ഇങ്ങനെ ഇൻ്റർസെക്ട് ചെയ്യുക, നമുക്ക്
എ ഡാഷ് കണ്ടിട്ടുണ്ട്, ബി ഡാഷ് കിട്ടിയിട്ടുണ്ട്, അതെടുത്ത് ചെയ്താൽ ഇനി ഇന്റർസെക്ട് ചെയ്യുക. കോമൺ ടേംസ് അല്ലേ, ആ ഞാൻ കോഡ് പറഞ്ഞതുണ്ടായിരുന്നു കോമൺ ടേംസ്. അപ്പോൾ കോമൺ ടേംസ് ഏതൊക്കെയാ? സെവൻ ഉണ്ട്, എയ്റ്റ് ഉണ്ട്, നയൻ ഉണ്ട്, ടെൻ ഉണ്ട്. ഇവിടെയോ സെവൻ ഉണ്ട്, എയ്റ്റ് നയൻ ഉണ്ട്, നയൻ ഉണ്ട്, ടെൻ ഉണ്ട്. അതുകൊണ്ടല്ലേ കോമൺ ടേംസ് ആയത്. ഇതിൽ സെവൻ ഉണ്ട്, ഇതിൽ സെവൻ ഉണ്ട്, എയ്റ്റ് ഉണ്ട്, എയ്റ്റ് ഉണ്ട്, നയൻ ഉണ്ട്, നയൻ ഉണ്ട്, ടെൻ ഉണ്ട്, ടെൻ ഉണ്ട്. അതുകൊണ്ട് ഇത് കോമൺ ടേംസ് ആയി. രണ്ടിലും ഉണ്ട്. അപ്പോൾ അതിനുള്ള ടേംസ് എഴുതി കഴിഞ്ഞാൽ എന്തായി? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആയി. അപ്പോൾ ഈ ടേം സെവൻ, എയ്റ്റ്, നയൻ, ടെൻ ഇത് തന്നെ ലിതും. അതുകൊണ്ട് നമുക്ക് പറയാം എന്ത്, ഈ രണ്ടും ലെസ്സും ലെഫ്റ്റും റൈറ്റും ഈക്വലായി. അതുകൊണ്ട് ഇത് ഈക്വലാണ്, സെറ്റ് കറക്റ്റാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ആൻസറായി കേട്ടോ. മൂന്ന് മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. അപ്പോൾ നന്നായി ചെയ്യാം. ഇനിയുള്ള വീഡിയോസിൽ മെല്ലെ മെല്ലെ ചെയ്യാം കേട്ടോ, മെല്ലെ മെല്ലെ പഠിക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിരിക്കും.